ഫ്രണ്ട്സ്, എൻ്റെ പേര് മുംതാസ്. വെൽക്കം ടു ഇസാൻസ് വേൾഡ്. അപ്പോൾ ഒരുപാട് അമ്മമാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് 6 മാസമുള്ള കുഞ്ഞുങ്ങളുടെ ഫുഡ് ചാർട്ട് വേണമെന്ന്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ 6 മാസമുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താണ് കൊടുക്കേണ്ടത്, അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഏതളവിലാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ സമയത്താണ് കൊടുക്കേണ്ടത് എന്ന് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോയിലേക്ക് കടക്കും മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദാ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് 6 മാസം പ്രായമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട്, അതായത് സോളിഡ് ഫുഡ്സ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. നമ്മൾ പാരൻസിനെല്ലാം നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ ആ ഒരു സമയത്ത്. എന്ത് ഫുഡ് അവർക്ക് കൊടുക്കണം, അവർക്ക് ഫുഡ് കൊടുത്താൽ ഇഷ്ടപ്പെടുമോ എന്ന് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പ്രായമെന്ന് പറഞ്ഞാൽ 6 മാസം പ്രായമാണ്. 6 മാസത്തിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് മാത്രം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്ത കേസിലാണ് ഈ ഫോർമുല മിൽക്ക് കൊടുക്കാനായിട്ട് പറയുന്നത്. ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് മാത്രം ഈ 6 മാസം കൊടുത്താലും മതിയാവും. 6 മാസത്തിന് ശേഷമാണ് നമ്മൾ സോളിഡ് ഫുഡ്സ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കുറഞ്ഞത് 6 മാസത്തിൻ്റെ സ്റ്റാർട്ടിംഗ് എങ്കിലും ആവണം ഫുഡ് കൊടുത്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ എന്താണെങ്കിലും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ആദ്യമായിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള, അലർജീസ് ഒന്നും ഉണ്ടാക്കാത്ത, പെട്ടെന്ന് ദഹിക്കുന്ന, പക്ഷേ ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സൊക്കെ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഒട്ടും മറക്കാനായിട്ടും പാടില്ല. ഒരു നേരം മാത്രം ഫുഡ് കൊടുത്തിട്ട് ബാക്കി എല്ലാ സമയത്തും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രസ്റ്റ് മിൽക്കിൻ്റെ അളവ് ഒട്ടും തന്നെ കുറയ്ക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് ഓരോ പോയിൻ്റ് ആയിട്ട് തന്നെ പറയാം അല്ലേ. അപ്പോൾ ഈ 6 മാസം ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ ആദ്യമായിട്ട് വരുന്ന ചോദ്യം കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് ഫുഡ് കൊടുത്ത് തുടങ്ങേണ്ടതെന്നാണ്. 6 മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണോ അതല്ല 6 മാസത്തിൻ്റെ എൻഡിങ്ങിലാണോ എന്ന്. ഏറ്റവും നല്ല സമയം 6 മാസം കംപ്ലീറ്റ് ആയതിന് ശേഷമാണ്, അതായത് 7-ാം മാസത്തിൻ്റെ തുടക്കത്തിലാണ്. അത്രയും നാൾ കുഞ്ഞിനെ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി ചില കേസസ് ഉണ്ട്, ബ്രസ്റ്റ് മിൽക്ക് കുറവായിരിക്കും, അതല്ല കുഞ്ഞിന് വിശപ്പ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കേസസ് ആണെങ്കിൽ നമുക്ക് 6 മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫുഡ് കൊടുത്ത് തുടങ്ങാവുന്നതാണ്. അതല്ല ബ്രസ്റ്റ് മിൽക്ക് ധാരാളമുണ്ട്, കുഞ്ഞിന് അതുകൊണ്ട് തന്നെ മതിയാവുന്നുണ്ടെങ്കിൽ 6 മാസം കംപ്ലീറ്റ് ആകും വരെ വെയിറ്റ് ചെയ്യുന്നത് തന്നെയാണ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നല്ലത്. കാരണം ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് കുഞ്ഞിൻ്റെ വയറ് റെഡിയാവുന്നത് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആമാശയം റെഡിയാവുന്നത് 6 മാസത്തിൻ്റെ അവസാനത്തിലാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം. ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് ചോദിക്കുന്നത് കൊടുത്തു തുടങ്ങുമ്പോൾ എത്ര നേരം കുഞ്ഞിന് ഫുഡ് കൊടുക്കണമെന്നാണ്, അതല്ല ഏത് നേരം കൊടുക്കേണ്ടതെന്നാണ്. അപ്പോൾ ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും 1 നേരം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 1 നേരം കൊടുത്തിട്ട് അത് ഏറ്റവും നല്ലത് ഒരു മിഡ് മോർണിംഗ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അതായത് ഒരു 10 മണി 11 മണി സമയത്തൊക്കെ ആദ്യമായിട്ട് ഫുഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞിനെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. അതായത് എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ ഫുഡും ഒക്കെ പിടിക്കണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ രാവിലെയാണ് ഫുഡ് കൊടുക്കുന്നതെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി വരെ സമയമുണ്ട്. കുഞ്ഞിന് എന്തെങ്കിലും അലർജി സിംറ്റംസ് ഒക്കെ കാണിക്കുവാണെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കാനും ഡോക്ടറെ കാണണമെങ്കിൽ ഡോക്ടറെ കാണിക്കാനും എല്ലാം സാധിക്കും. അതല്ല ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നമ്മൾ വൈകുന്നേരമോ രാത്രിയൊക്കെയാണ് ഫസ്റ്റ് ഫുഡ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് അലർജി വരുന്നത് ഒരുപാട് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് അതിന് വേണ്ട നടപടികൾ എടുക്കാനൊന്നും സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ രാവിലെയാണ് എപ്പോഴും ഫുഡ് കൊടുത്ത് തുടങ്ങാനായിട്ട് ഏറ്റവും നല്ല സമയം. അപ്പോൾ ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങുമ്പോൾ 1 നേരം മാത്രം കൊടുത്താലും മതിയാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മണി 11 മണി ആ ഒരു സമയത്ത് 1 നേരം മാത്രം കൊടുത്താലും മതിയാവും. ഇനിയിപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യം എത്ര അളവിലാണ് കൊടുക്കേണ്ടതെന്നാണ്. നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോൾ കുഞ്ഞിന് 1 സ്പൂൺ മാത്രമാണ് ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് അമ്മമാരെന്നോട് പറയാറുണ്ട് കുഞ്ഞിന് ഫുഡ് കൊടുത്തിട്ട് കഴിക്കുന്നില്ല എന്ന്. പക്ഷേ ചോദിച്ച് ചോദിച്ച് വരുമ്പോഴാവും പറയാം അവർ 1 ബൗള് ഫുഡാണ് കൊടുത്തതെന്ന്. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ 1 സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 2 സ്പൂണൊക്കെ മാത്രമാണ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം അവരൊരു പുതിയ ഫുഡിലേക്ക് കടക്കുവാണ്. അവർ ഇത്ര നാളും ലിക്വിഡ് ഫോമായിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി നമ്മൾ സോളിഡ് ഫുഡ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ചെറിയ
അളവിലാണ് കൊടുത്ത് തുടങ്ങാൻ പാടുള്ളൂ. പതിയെ നമുക്കൊരു 4 സ്പൂണൊക്കെ ആയിട്ട് കൂട്ടാവുന്നതാണ്. അതായത് ആദ്യത്തെ ദിവസം 1-2 സ്പൂൺ, രണ്ടാമത്തെ ദിവസം 3 സ്പൂൺ കൊടുക്കാം, നാലാമത്തെ ദിവസം 4 സ്പൂൺ. മാക്സിമം അത്രയൊക്കെയാണ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. പ്രത്യേകിച്ചും ഇപ്പോൾ പ്യൂരീഡ് ഫുഡാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ ദിവസം 1 സ്പൂണും പതിയെ പതിയെ ഇൻക്രീസ് ചെയ്ത് നമുക്ക് 4 സ്പൂൺ വരെ കൊടുക്കാം. അതല്ല നിങ്ങൾ സീരിയൽസ് കുറുക്കൊക്കെ ആക്കിയാണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം 1 സ്പൂണും പതിയെ പതിയെ ഇൻക്രീസ് ചെയ്ത് ഒരു 6 സ്പൂൺ വരെയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ സ്പൂണിൻ്റെ അളവ് പറയുന്നത് ചെറിയ സ്പൂണാണെന്നും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ അലർജി സിംറ്റംസ് ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും 3-day rule പാലിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഫുഡ് കൊടുക്കുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം ബനാനയാണ് കൊടുക്കുന്നതെന്ന് ഇരിക്കട്ടെ, ചെറിയ പഴമൊക്കെ മാഷിതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ ഒരു ദിവസം 10 മണി സമയത്ത് നമ്മൾ അത് തന്നെ കൊടുക്കുക. 1 സ്പൂൺ കൊടുത്താലും മതിയാവും. രണ്ടാമത്തെ ദിവസവും അത് തന്നെ കൊടുക്കുക. 3-ാമത്തെ ദിവസവും അത് തന്നെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. 3 ദിവസത്തിന് ശേഷം നമുക്ക് അടുത്ത ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ റാഗിയുടെ കുറുക്കാണ് കൊടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഇതുപോലെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 1-2 സ്പൂൺസ് കൊടുത്തു നോക്കാം. അതിനുശേഷം നിങ്ങൾ അടുത്ത ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ ക്യാരറ്റ് പ്യൂരി ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതല്ല ബ്രോക്കൺ വീറ്റിൻ്റെ പ്യൂരി ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഓരോ ഫുഡും നിങ്ങൾ 3 ദിവസം വെച്ച് നിങ്ങൾ ട്രൈ ചെയ്യുക. അങ്ങനെ വേണം നിങ്ങൾ 6 മാസം ഫുൾ, അല്ലെങ്കിൽ ആദ്യത്തെ 1 മാസം ഫുള്ള് നിങ്ങൾ ചെയ്യാനായിട്ട്. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ മിക്സഡ് ഫുഡ്സ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതല്ല നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കുമ്പോൾ മിക്സഡ് ആയിട്ട് ബനാനയും ആപ്പിളും കൊടുത്തെന്നിരിക്കട്ടെ, പക്ഷേ കുഞ്ഞിന് അലർജി ഉണ്ടായി. പക്ഷെ നമ്മൾ എങ്ങനെ അറിയും അത് ബനാനയാണോ ആപ്പിളാണോ, അതിലേതാണ് കുഞ്ഞിന് അലർജി ഉണ്ടാക്കിയതെന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? അതിനുവേണ്ടിയാണ് ഓരോ ഫുഡായിട്ട് കൊടുക്കാനായിട്ട് പറയുന്നത്. ഇപ്പോൾ ബനാന മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നാണ് അലർജി ഉണ്ടായെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആപ്പിൾ മാത്രമാണെങ്കിൽ അതിൽ നിന്ന് അലർജി ഉണ്ടായെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ 1 മാസം ഇങ്ങനെ കൊടുത്തതിന് ശേഷം മാത്രമാണ് മിക്സ് ആയിട്ട് കൊടുക്കാവുള്ളൂ. അതായത് ആപ്പിളും ബനാനയും മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ റാഗിയും ബനാനയും മിക്സ് ചെയ്ത്, റാഗിയും ആപ്പിളും മിക്സ് ചെയ്ത്, അങ്ങനെയൊക്കെ മിക്സഡ് ഫുഡ്സ് ആയിട്ട് ആദ്യത്തെ 1 മാസത്തിന് ശേഷം മാത്രമാണ് നിങ്ങൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടായാൽ അത് പല രീതിയിൽ വരാം. അലർജി ഇപ്പോൾ റാഷസ് ആയിട്ട്, അതായത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ചുവന്ന പാടുകളായിട്ട്, അല്ലെങ്കിൽ മാന്തിയ പോലെയുള്ള പാടുകൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുരുക്കൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഛർദി, വോമിറ്റിംഗ്, ഡയറിയ, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഫുഡ് അലർജി വരാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് അലർജി വളരെ സിവിയർ ആയിട്ടൊക്കെ കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ ഫുഡ് അലർജി എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കാണുവാണെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം പിന്നെ ആ ഫുഡ് കുറേ നാളത്തേക്ക് കുഞ്ഞിന് കൊടുക്കാനായിട്ട് പാടില്ല. സിവിയർ ആയിട്ട് ആ അലർജി കാണുവാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബേബി ടു ബേബി ഡിഫറെൻ്റ് ആണ്. ഒരു കുഞ്ഞിന് പിടിക്കുന്ന ഫുഡ് മറ്റൊരു കുഞ്ഞിന് പിടിക്കണമെന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഫുഡ് അലർജീനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് ഫുഡ് അലർജീനെ കുറിച്ചിട്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ഫുഡ് അലർജീനെ കുറിച്ച്, അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെ വരും, ഏതൊക്കെ ഫുഡിനാണ് അലർജി ചാൻസ് ഉള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു കാര്യം, ഏതൊക്കെ ഫുഡാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് 6-ാം മാസത്തിൽ, അതായത് ഫസ്റ്റ് ഫുഡായിട്ട്. അപ്പോൾ ആദ്യം തന്നെ സീരിയൽസിൻ്റെ കേസ് പറയാം, അതായത് ധാന്യങ്ങൾ. ധാന്യങ്ങളിൽ നമുക്ക് ഈ 6 മാസം കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് ഫുഡായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് റാഗി, ബാർലി, ഓട്സ്, ബ്രോക്കൺ വീറ്റ്, റൈസ്, മില്ലറ്റ്സ് എന്നിവയാണ്. ഇത്രയും മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് 6-ാം മാസത്തിൽ ഫസ്റ്റ് ഫുഡ്സ് ആയിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ബാക്കി ധാന്യങ്ങളെല്ലാം അല്പം കട്ടി കൂടിയതാണ്, ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊക്കെ കുഞ്ഞുങ്ങൾക്കൊരു 8 മാസമൊക്കെ ആയതിന് ശേഷം കൊടുക്കുന്നതാവും നല്ലത്. ഇനിയിപ്പോൾ ഫ്രൂട്ട്സിൽ പറയുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് 6-ാം മാസത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ബനാന, ആപ്പിൾ, അവോക്കാഡോ, പിയർ, പപ്പായ, ചിക്കു എന്നിവയാണ്. ഇവയൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ആപ്പിളൊക്കെ കൊടുക്കുവാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റീം ചെയ്തിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം 6-ാം മാസത്തിലൊക്കെ ആപ്പിൾ ദഹിക്കണമെങ്കിൽ അത് സ്റ്റീം ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ പിയറും സ്റ്റീം ചെയ്ത് മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് 6-ാം മാസത്തിൽ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി വെജിറ്റബിൾസിൻ്റെ കാര്യമാണ്. വെജിറ്റബിൾസ് 6-ാം മാസത്തിൽ നമുക്ക് ക്യാരറ്റ് കൊടുക്കാം, പൊട്ടറ്റോസ് കൊടുക്കാം, സ്വീറ്റ് പൊട്ടറ്റോസ് കൊടുക്കാം, പംകിൻ കൊടുക്കാം, അതുപോലെ ബോട്ടിൽ ഗാർഡ്, പീസ് എന്നിവയും കൊടുക്കാം. പക്ഷേ ഈ വെജിറ്റബിൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം നന്നായിട്ട് സ്റ്റീം ചെയ്ത് മാഷ് ചെയ്ത് നല്ല ക്രീമി രൂപത്തിൽ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് 6-ാം മാസത്തിൽ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനിയിപ്പോൾ ലെൻറ്റിൽസിൻ്റെ കാര്യത്തിലാണ്. ലെൻറ്റിൽസിൽ യെല്ലോ മൂങ്ങ് ദാൽ, അതായത് മഞ്ഞ പരിപ്പ് മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതിൻ്റെ വെള്ളം വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് വേവിച്ചിട്ട്
ഉടച്ചിട്ട് ചെറുതായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഡയറി പ്രൊഡക്ട്സിലാണെങ്കിൽ ഈ ആറാം മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് നെയ്യ് മാത്രമാണ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. നെയ്യും ഒന്നോ രണ്ടോ തുള്ളി മാത്രമാണ് മാക്സിമം കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനിയിപ്പോൾ നോൺ വെജിൻ്റെ കേസാണെങ്കിൽ നോൺ വെജ് കൊടുക്കാനേ പാടില്ല. നോൺ വെജ് ഇനിയും കുറച്ച് നാൾ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് നമ്മുടെ കുഞ്ഞു വാവകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും ഫുഡ്സാണ് ആറാം മാസത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഒരു ഫുഡ് ചാർട്ട് രൂപത്തിൽ ഞാൻ ഇതെല്ലാം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊരു ഐഡിയ കിട്ടും. അപ്പോൾ ദാ ഇതാണ് 6 മന്ത്സ് ബേബി ഫുഡ് ചാർട്ട്. അപ്പോൾ ലഞ്ച് എന്ന് കൊടുത്തേക്കുന്നത് കണ്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. 10 മണി തൊട്ട് 12 മണി വരെയുള്ള ഏതെങ്കിലും ഒരു ടൈമിൽ ഫസ്റ്റ് ഫുഡ് കൊടുക്കുന്നതാവും നല്ലത്. അതിപ്പോൾ 10 മണിക്കാണെങ്കിലും 11 മണിക്കാണെങ്കിലും 12 മണിക്കാണെങ്കിലും ഓക്കെയാണ്. ബാക്കി സമയങ്ങളിലെല്ലാം 2 മണിക്കൂർ ഇടവിട്ടോ കുഞ്ഞ് ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചോ ബ്രസ്റ്റ് മിൽക്കോ അല്ലെങ്കിൽ ഫോർമുല മിൽക്കോ കൊടുക്കാനായിട്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫുഡ് ചാർട്ട് കണ്ടല്ലോ. സോളിഡ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് കരുതി നമ്മൾ ബ്രസ്റ്റ് മിൽക്കിൽ കോംപ്രമൈസ് ഒന്നും തന്നെ നടത്താനായിട്ട് പാടില്ല. 2 മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ കുഞ്ഞ് ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആവശ്യത്തിന് ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞിന് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ബ്രസ്റ്റ് മിൽക്കിൻ്റെ അത്ര ഗുണം മറ്റൊന്നിലും ഇല്ലെന്നുള്ള കാര്യം മറക്കാനേ പാടില്ല. ഇനി ലാസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബോട്ടിലാണെങ്കിലും ബൗളാണെങ്കിലും എല്ലാം ഡെയിലി സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട്, അതായത് കുഞ്ഞുങ്ങളുടെ ക്ലൻസേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലൻസേഴ്സിനെ കുറിച്ചും മാമായർത്ത് പിജിയനെ കുറിച്ചെല്ലാം. അപ്പോൾ ഇതുപോലെയുള്ള മൈൽഡായിട്ടുള്ള ലിക്വിഡ് ക്ലൻസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതുപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് നേരം തിളപ്പിച്ച് എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളുടെ പാത്രങ്ങളോ ബൗളോ ബോട്ടിലോ എല്ലാം നമുക്ക് ഡെയിലി സ്റ്റെറിലൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഒരു തവണ ഒരു ഫുഡ് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു നേരം ഒരു ഫുഡ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് അലർജിയുള്ള ഫുഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലർജി എന്തെങ്കിലും കണ്ടാൽ ഫുഡ് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. 1 മാസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അലർജി സിവിയർ ആയിട്ട് കണ്ടാൽ അപ്പം തന്നെ ഡോക്ടറെ കാണുക. ഇനി നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞുങ്ങൾക്ക് സോൾട്ടോ ഷുഗറോ ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സോൾട്ട് ഇടാതെ, അതായത് ഉപ്പില്ലാണ്ട് കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഫുഡ് കഴിക്കുക എന്നുള്ളത്. നമ്മൾ ഈ 6 മാസം ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തത് ഉപ്പൊന്നും ഇട്ടിട്ടല്ലല്ലോ, കുഞ്ഞുങ്ങളത് കുടിച്ചില്ലേ. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്താണോ കൊടുക്കുക ആ ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്ക് ശീലമാവുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായി തന്നെ ഉപ്പില്ലാണ്ട് കൊടുത്താൽ കുഞ്ഞുങ്ങൾ ആ ടേസ്റ്റുമായിട്ട് ശീലമായിക്കോളും. ഉപ്പ് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സിന് മുമ്പ് കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ വേവിക്കുമ്പോൾ സ്റ്റീം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് സ്റ്റീം ചെയ്യാനുള്ള ഒരു പാത്രം കിട്ടും, അതൊരു വലിയ പാത്രത്തിനുള്ളിൽ വെച്ചിട്ട് അടച്ചു വെച്ച് സ്റ്റീം ചെയ്യുന്നതാണ് നല്ലത്. പ്രഷർ കുക്കിങ്ങിനേക്കാളും ഏറ്റവും നല്ലത് സ്റ്റീം ചെയ്തെടുക്കലാണ്. ഇനി ലാസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രസ്റ്റ് മിൽക്ക് ആവശ്യത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ചാർട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചാർട്ടിൽ ഞാൻ 2 മണിക്കൂർ ഇടവിട്ടുള്ള സമയമാണ് പറഞ്ഞിരിക്കുന്നത്, അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാനായിട്ടും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണെങ്കിലും ഇത്രയും കാര്യമാണ് 6 മാസം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് സംശയമുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കാവുന്നതാണ്, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരാം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരാം. ബൈ ബൈ, ടേക്ക് കെയർ.